നെറ്റ്‌വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ അന്തരകരിപ്പൂർ കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ പുതുമന ഗോൾഡ് ഹൗസ് മെയിൻ റോഡ് പയ്യന്നൂർ എ ബി സി സെയിൽസ് കോർപ്പറേഷൻ കണ്ണൂർ തളിപ്പറമ്പ പയ്യന്നൂർ കാൻഗ്രൂസ് ബാഗ് ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാർക്കിംഗ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപത്താണ് പാർക്കിംഗ് സ്റ്റാൻഡ് ആരംഭിച്ചത്. തൃക്കരിപ്പൂരിൽ പോലീസ് ചമഞ്ഞ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. തൃക്കരിപ്പൂർ മട്ടമ്മൽ സ്വദേശി ബുഷയുടെ വീട്ടിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. കുടിവെള്ളത്തിനായി ദാഹിക്കുന്ന ജനതയുടെ മുന്നിലേക്ക് കൂട്ടായ്മയുടെ തെളിനീരുമായി എട്ടിക്കുളത്തെ ബിസ്മില്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ. കഴിഞ്ഞ 7 വർഷമായി ഈ പുണ്യപ്രവൃത്തിയുടെ നിറവിലാണ് ഈ യുവസംഘം. ഇൻഷുറൻസ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി സംസ്ഥാന മോട്ടോർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് ഗുരുത്വം ആവശ്യമാണെന്നും മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും അനുഗ്രഹമാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കരുത്തെന്നും ചലച്ചിത്ര നടൻ ഇന്ദ്രൻസ്. തിരുമേനി എസ് എൻ ഡി പി സ്കൂളിന്റെ വജ്രജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വാഹന പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു. സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗിനായി നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപത്താണ് പാർക്കിംഗ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, അധ്യക്ഷയായിരുന്നു ശശി വട്ടക്കോവൽ, കെ കെ ഗംഗാധരൻ, കെ കെ ഫൽഗുനൻ, ഷമീമ, സെക്രട്ടറി ഷെറി, കെ വി ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരേ സമയം 25 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇത്തരം കേന്ദ്രം നഗരസഭ പണിതീർത്തിരിക്കുന്നത്. 3 മണിക്കൂറിന് 15 രൂപയാണ് വാടക. രാവിലെ 8 മുതൽ രാത്രി 8 മണിവരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ 40 രൂപയും ഈടാക്കും. വാഹന പെരുപ്പം കാരണവും ഇടുങ്ങിയ റോഡുകൾ മൂലവും പയ്യന്നൂർ ടൗണിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥിതിയാണ്. ഇത് കാരണം വാഹനങ്ങളുമായി ആളുകൾക്ക് ടൗണിൽ വരാനും ബുദ്ധിമുട്ടാണ്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് പാർക്കിംഗ് കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ കേന്ദ്രങ്ങൾ പണിയാനും നഗരസഭ ഉദ്ദേശിക്കുന്നുണ്ട്. തൃക്കരിപ്പൂരിൽ പോലീസ് ചമഞ്ഞ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. തൃക്കരിപ്പൂർ മേട്ടമ്മൽ സ്വദേശിനി ബുഷ്ര എം ടി പിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച രാത്രിയോടെ ഒരു സംഘം പോലീസ് യൂണിഫോമിലെത്തി ഭീഷണിപ്പെടുത്തുകയും വീട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. സംശയം തോന്നിയ വീട്ടുകാർ ചന്ദേര പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. കോളിംഗ് ബെൽ ശബ്ദം കേട്ട് ആരെന്ന് ചോദിച്ചപ്പോൾ പോലീസാണെന്ന് പറയുകയും വീട്ടുടമസ്ഥൻ മുസ്തഫയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. വാതിൽ തുറന്നയുടൻ യൂണിഫോമിൽ പുറത്തു നിന്നിരുന്ന 4 പേർ തങ്ങൾ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും വീട് സെർച്ച് ചെയ്യണമെന്നും പറയുകയും ചെയ്തു. എന്നാൽ അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനാൽ ചന്ദേര പോലീസിന് വിവരമറിയിക്കുകയും അവർ വന്നയുടൻ പരിശോധനയ്ക്ക് സമ്മതിക്കാമെന്ന് പറയുകയും ചെയ്തപ്പോൾ സംഘം ഓടിപ്പോയതായും പരാതിയിൽ പറയുന്നു. സംഘത്തിന്റെ മുഖം വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇൻഷുറൻസ് വർധനവിനെതിരെ സംസ്ഥാന മോട്ടോർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പയ്യന്നൂരിൽ നടന്ന ധർണ സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സി എ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ബി എം എസ് നേതാവ് സി കെ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പി വി കുഞ്ഞപ്പൻ, പി കെ ബാബുരാജ്, യു നാരായണൻ, യു വി രാമചന്ദ്രൻ, എൻ രാമകൃഷ്ണൻ, എം രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ അപകടങ്ങളിൽ മരിച്ചവരെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ടി വി രാജേഷ് എംഎൽഎ വിതരണം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച 1 ലക്ഷം രൂപയാണ് എംഎൽഎ 3 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത്. ഇരിണാവിലെ കുന്നിൽ ശാരദയുടെ കുടുംബത്തിന് അനുവദിച്ച സഹായം എൻ ശ്രീധരനും, ചെറുകുന്ന് കുന്നാവിൽ മോഹനന്റെ കുടുംബത്തിനുള്ള ധനസഹായം വി വി ഉഷയും, മണ്ടൂർ കുന്നുമ്പുറത്ത് ചുള്ളേരി കൃഷ്ണന്റെ കുടുംബത്തിനുള്ള സഹായം പ്രേമലതയും ഏറ്റുവാങ്ങി. കണ്ടംകുളങ്ങരയിലെ വി വി വീണയുടെ കുടുംബത്തിനുള്ള ധനസഹായം വി വി ദാമോദരനും, പാണപ്പുഴയിലെ കെ ജിഷിയുടെ കുടുംബത്തിനുള്ള സഹായം മക്കളായ അരുണിമയും ആദിപ്രിയയും, ഏഴോൺ അടിപ്പാലത്തെ പാറമ്മൽ മൊയ്തീന്റെ കുടുംബസഹായം തറമ്മൽ മൈമൂനത്തും ഏറ്റുവാങ്ങി.
വിവിധ കേന്ദ്രങ്ങളിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കണ്ണൻ, വൈസ് പ്രസിഡന്റ് വി വി പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ചന്ദ്രിക, ടി സുലജ, ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ ദിവാകരൻ, വില്ലേജ് ഓഫീസർമാരായ എൻ വി ബാബുരാജ്, പി പത്മനാഭൻ, എ കെ പ്രവീൺകുമാർ, രാഘവൻ, രാജേഷ് വി വി, കെ പി വിജയൻ, ഹരിദാസൻ കെ, ടി ചന്ദ്രൻ, പയ്യരട്ട മോഹനൻ, കെ കുഞ്ഞിരാമൻ പാണപ്പുഴ, വേണു മണ്ടൂർ, പി പി ഷാജിർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഉത്തര മലബാറിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് വ്യാഴാഴ്ച സമാപനം. സമാപനം കുറിച്ച് ക്ഷേത്രങ്ങളിൽ പൂരക്കളിയും നടക്കും. ഉത്തര കേരളത്തിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് വ്യാഴാഴ്ച പൂരംകുളിയോടെ സമാപനമാകും. പൂരോത്സവത്തിന്റെ സമാപനം കുറിച്ച് വ്യാഴാഴ്ച വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ പൂരംകുളിയും നടക്കും. കഴിഞ്ഞ 9 ദിനരാത്രങ്ങളായി പൂരോത്സവം ക്ഷേത്രങ്ങളെയും ഹൈന്ദവഗ്രഹങ്ങളെയും ഉത്സവച്ചായയിലാഴ്ത്തിയിരുന്നു. പൂരക്കാലത്ത് വ്രതശുദ്ധകളായി കന്യകമാർ പൂക്കൾ കൊണ്ടും മണ്ണുകൊണ്ടും കാമദേവന്റെ രൂപമുണ്ടാക്കി പൂജിക്കുന്നു. കാമന് പൂക്കൾ പൂജകളായി അർപ്പിക്കുകയും ചെയ്യുന്നു. പൂരോത്സവത്തിന്റെ സമാപനമായ പൂരംകുളിയുടെ ഭാഗമായി വീടുകളിൽ പൂരക്കഞ്ഞിയും ഉണ്ടാക്കും. പൂരംകുളിയുടെ ഭാഗമായി 9 ദിവസങ്ങളിൽ കാമന് പൂജിച്ച പൂക്കളും പൂരടയുമെല്ലാം ഒന്നിച്ചെടുത്ത് അഷ്ടമംഗല്യത്തോടുകൂടി പാലുള്ള മരത്തിന്റെ ചോട്ടിൽ വെച്ച് കുരവയിട്ട് കാമനയാത്രയാക്കും. പൂരോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി. പൂരോത്സവത്തിന്റെ സവിശേഷ ചടങ്ങുകളായ മറത്തുകളി കാണാൻ വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത്. കവ്വായിക്കായലിൽ കല്ലുമക്കായ വ്യാപകമായി മോഷണം പോകുന്നതായി പരാതി. വിലയിലെ വ്യതിയാനം കാരണം വിളവെടുക്കാതെ നിർത്തിയ കല്ലുമക്കായ മോഷണം പോകുന്നത് കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. വലിയപറമ്പ് ദ്വീപിലെ ഇടയിലക്കാട് ഭാഗത്താണ് കല്ലുമക്കായ മോഷണം നടക്കുന്നത്. പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരുടെ ഒത്താശയോടെയാണ് മോഷണം നടക്കുന്നതെന്നാണ് പരാതി. മോഷ്ടിച്ചെടുക്കുന്ന കല്ലുമക്കായ മാർക്കറ്റിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതായും സൂചനയുണ്ട്. വലിയ വില കൊടുത്തു വാങ്ങിയ വിത്താണ് വിളവെടുക്കാറായപ്പോൾ ഇത്തരത്തിൽ കവർന്നെടുക്കുന്നതെന്നും മാർക്കറ്റിൽ ഒരുവിധം നഷ്ടമില്ലാത്ത വില കിട്ടാൻ കാത്തിരിക്കുന്ന കർഷകരുടെ പ്രതീക്ഷ തകർക്കുന്നതാണ് ഇത്തരക്കാരുടെ ചെയ്തികളെന്നും തന്റെ 12 കൈ കല്ലുമക്കായ കവർച്ച നടത്തിയതായും ഇടയിലക്കാട്ടിലെ പി വി ഭാസ്കരൻ പറഞ്ഞു. സാമൂഹ്യ ദ്രോഹികൾ ഇട്ട് ആകെ 100, 125, 200 താഴെ കല്ലുമക്കായാണ് ഓരോ വ്യക്തികളും വിട്ടിട്ടുള്ളത്. അതിൽ തന്നെ 10, 15, 20 കൈകൾ എടുത്തു കൊണ്ടുപോവുകയും പുറത്തുനിന്ന് അർദ്ധരാത്രിക്ക് ബൈക്കിലെത്തുന്ന അവരെ പിന്നെ ഇവിടുന്ന് രണ്ടും യോജിച്ച് ഒരു മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഇത്തരം പിന്നെ നീച പ്രവൃത്തി ചെയ്യുന്നത്. അത് അർദ്ധരാത്രി 2 മണി 3 മണിക്ക് ആണ് പുറത്തുനിന്ന് ആൾക്കാർ ഒരു ധാരണയായിട്ട് ഇവിടുന്ന് ഈ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മദ്യത്തിന് വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ചെറിയ പൈസക്കാണ് പുറത്തുനിന്ന് ഇല്ലവർക്ക് അത് കൊടുക്കുന്നത്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെപ്പോലത്തെ കർഷകർ വളരെ പ്രയാസപ്പെട്ടിട്ട് അതിന് ഇത്രയും പൈസ ചിലവാക്കിക്കൊണ്ടാണ് ഇതിട്ടുള്ളത്. ആ ഒരു പരിഗണന പോലും ഇവർ തരാതെ ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു സമീപനമാണ് ഇത്തരക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത്. ചന്ദര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. രാമന്തളി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്തു വരുന്ന ബിസ്മില്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 7ാം വാർഷികം എട്ടിക്കുളത്ത് സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. കുടിവെള്ളക്ഷാമം കൊണ്ട് പുറത്തിമുട്ടുന്ന രാമന്തളി പഞ്ചായത്തിലെ എട്ടിക്കുളം, കക്കമ്പാറ, ചിറ്റടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ബിസ്മില്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ചെയ്യുന്നതിന്റെ 7ാം വാർഷികം എട്ടിക്കുളത്ത് നടന്നു. സി കൃഷ്ണൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സുലൈമാൻ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള മുറവിളി എങ്ങും നമുക്ക് ഉയർന്ന് കേൾക്കാം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി. കുടിവെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് കൂട്ടായ്മയുടെ തെളിഞ്ഞീരെത്തിക്കുകയാണ് കഴിഞ്ഞ 7 വർഷമായി എട്ടിക്കുളത്തെ ബിസ്മില്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ. കുടിവെള്ളം എത്തിക്കാൻ ബാധ്യതപ്പെട്ടവർ പുറന്തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് പ്രദേശത്തെ സാംസ്കാരിക കൂട്ടായ്മ കാരുണ്യത്തിന്റെ ജീവജലവുമായി വീട്ടിന്റെ മുന്നിലെത്തിയത്. വേനൽ കനത്താൽ രൂക്ഷമായി കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ് എട്ടിക്കുളം, കക്കമ്പാറ, ചിറ്റടി എന്നീ പ്രദേശങ്ങൾ. കടൽ കയ്യെത്തും ദൂരത്തായിട്ടും കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശങ്ങളിലേക്ക് ക്ലബ് തുടർച്ചയായി 7ാം വർഷമാണ് ടാങ്കറുമായി എത്തുന്നത്. 74 യുവാക്കളാണ് കുടിവെള്ളം നൽകാൻ കൈകോർക്കുന്നത്. ആദ്യം വാടകയ്ക്കെടുത്ത ടാങ്കറുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ലക്ഷങ്ങൾ ചെലവിട്ട് സ്വന്തമായി ടാങ്കർ വാങ്ങി. പ്രതിദിനം 4000 രൂപ ചെലവ് വരുമെന്നാണ് പ്രവർത്തകരായ സുലൈമാനും ഇക്ബാലും താജുദ്ദീനും പറയുന്നത്.
ഇപ്പോൾ ബിസ്മില്ലായുടെ ടാങ്കർ കാത്ത് നാട്ടുകാർ പാത്രങ്ങളുമായി വീടിന് മുന്നിലുണ്ടാവും. കോടികൾ ചെലവിട്ട് രാമന്തലി പഞ്ചായത്തിൽ സർക്കാർ കുടിവെള്ള പദ്ധതി തുടങ്ങിയിരുന്നു. ഏഴിമല നാവിക അക്കാദമിയോടനുബന്ധിച്ചാണ് ഈ പദ്ധതി പഞ്ചായത്തിന് ലഭിച്ചത്. എന്നാൽ എട്ടിക്കുളം, കക്കമ്പാറ, ചിറ്റടി പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രയോജനം ലഭിച്ചില്ല. ഈ പോരായ്മയാണ് ഒരു സന്നദ്ധ സംഘടന പരിഹരിക്കുന്നത്. മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴിച്ച് കടലിൽ പതിക്കുന്ന ഇവിടെ മഴവെള്ളം തടഞ്ഞു നിർത്തിയാൽ കിണറുകളിൽ കുറച്ചു കാലത്തേക്കെങ്കിലും വെള്ളം കിട്ടാൻ സാധിക്കും. ഫുട്ബോളിന്റെ ലഹരി എട്ടിക്കുളത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ബിസ്മില്ല ക്ലബ്ബും ഫുട്ബോളിനെയാണ് നെഞ്ചേറ്റുന്നത്. വേനൽക്കാലങ്ങളിലെ സെവൻസ് കളിക്കളങ്ങളിൽ നിന്നെത്തിയ ട്രോഫികൾ ഓഫീസിൽ നിറഞ്ഞു കവിഞ്ഞു. കളിയും കുടിവെള്ളവും മാത്രമല്ല മറ്റ് ജനകീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ക്ലബ്ബ് പ്രവർത്തകർ സജീവമാണ്. നിർധനരായവരുടെ വീട് നിർമ്മാണം, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയിലും പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടാവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തങ്ങളെ കൊണ്ടാവുന്നത് ചെയ്തു കൊടുക്കുമെന്നാണ് ഇവർ ഏറ്റുപറയുന്നത്. ഇവിടെ ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസങ്ങളിൽ നിന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. കരുവെള്ളൂർ അർഗെ ഇന്ത്യ സെവൻസിൽ ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ ഹണ്ടേഴ്സ് കൂത്തുപറമ്പും യൂണിറ്റി കൈതക്കാടിനു വേണ്ടി സെബാൻ കോട്ടമൽ തമ്മിൽ ഏറ്റുമുട്ടി. മത്സരത്തിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് സെബാൻ കോട്ടക്കൽ വിജയിച്ചു. കരിവെള്ളൂർ അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിൽ 3-ാം ദിനമായ ചൊവ്വാഴ്ച ഹണ്ടേഴ്സ് കൂത്തുപറമ്പും യൂണിറ്റി കൈതക്കാടിന്റെ ജേഴ്സി അണിഞ്ഞിറങ്ങിയ സെബാൻ കോട്ടകലും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത്. കളിയുടെ ആദ്യ 15 മിനിറ്റിൽ സെബാൻ നേടിയ ഗോൾ 25-ാം മിനിറ്റിൽ ഹണ്ടേഴ്സ് കൂത്തുപറമ്പ് തിരിച്ചടിച്ചതോടെ ഗാലറികൾ ആവേശം കൊണ്ട് ഇളകിമറിഞ്ഞു. കളിയുടെ 2-ാം പകുതിയിൽ ഹണ്ടേഴ്സ് കിണഞ്ഞു പോരാടിയെങ്കിലും സെബാന്റെ മുന്നേറ്റത്തെ തളയ്ക്കാനായില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 1-3 ഗോളുകൾക്ക് ഹണ്ടേഴ്സ് കൂത്തുപറമ്പ യൂണിറ്റി കൈതക്കാടിനോട് അടിയറവ് പറഞ്ഞു. കരുവെള്ളൂർ അഖിലേന്ത്യാ സെവൻസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. മികച്ച ടീമുകളുടെ തീപ്പാറുന്ന പോരാട്ടങ്ങൾ കളിക്കളത്തിൽ ആവേശത്തിരയിളക്കുകയാണ്. ടൂർണമെന്റ് ആരംഭിച്ച് 2-ാം ദിവസത്തിൽ തന്നെ നിറഞ്ഞ ഗ്യാലറികളിലാണ് മത്സരം അരങ്ങേറുന്നത്. ഫുട്ബോൾ ആസ്വാദകരെ ഹരം കൊള്ളിച്ച് കരിവെള്ളൂരിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 4 നാൾ പിന്നിടുന്നു. ദേശീയ അന്തർദേശീയ താരങ്ങളെ അണിനിരത്തി 16 വമ്പൻ ടീമുകളാണ് കരിവെള്ളൂർ ഫുട്ബോൾ അക്കാദമി ആതിഥ്യമരുളുന്ന അഖിലേന്ത്യാ സെവൻസിൽ കരുത്ത് കാട്ടാനിറങ്ങുന്നത്. ആദ്യ 3 ദിനങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഹരം കൊണ്ട ഫുട്ബോൾ പ്രണയികൾ കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ അഖിലേന്ത്യാ ടൂർണമെന്റിനെ നാട് നെഞ്ചേറ്റിയതിന്റെ സാക്ഷ്യമാണ് തിങ്ങി ഇരമ്പി മറിയുന്ന ഗാലറി കാഴ്ചയെന്ന് സംഘാടക സമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇ പി തമ്പാൻ മാസ്റ്റർ പറയുന്നു. മത്സരങ്ങളും കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലും ഇന്നും 3-ാം ദിവസത്തിൽ ഉൾപ്പെടെ നല്ല മത്സരമാകാനും കാണികൾക്ക് ആവേശമുണ്ടാക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ആവേശകരമായ അനുഭവം തന്നെയാണ്. കരുവെള്ളൂർ ജനതയാകെ തന്നെ ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ പുറകിൽ അണിനിരക്കുന്നു തെളിയിക്കുന്ന രീതിയിലേക്കുള്ള പങ്കാളിത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കരിവെള്ളൂർ ഫുട്ബോൾ അക്കാദമി മുന്നോട്ട് വെച്ച മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള ആദ്യപടിയായാണ് അഖിലേന്ത്യാ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടകർക്കൊപ്പം നാട്ടുകാരും ഫുട്ബോൾ പ്രേമികളും ആവേശപൂർവ്വം മുന്നോട്ട് വരുന്നു. ഇത് കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും പകരുകയാണെന്ന് അക്കാദമി വൈസ് പ്രസിഡന്റ് പി മാധവൻ മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ പ്രശസ്തരായ കളിക്കാരെ തന്നെയാണ് നമ്മൾ ഈ ഗ്രൗണ്ടിൽ കാണികളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവരുടെ നല്ല പ്രകടനം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ മൈതാനത്തിൽ കാണാൻ പോകുന്നത്. ഇതുവരെ നടന്ന 3 മത്സരങ്ങളിലും വളരെ മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ്. കാണികളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെയാണ് മത്സരങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഓരോ ദിവസം കഴിയുന്നവരും കാണികളുടെ എണ്ണം അല്ലെ ഗാലറികൾ തിങ്ങി നിറഞ്ഞ രീതിയിൽ തന്നെയാണ് കാണികളെ കാണും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടീമുകളെയും ദേശീയ അന്തർദേശീയ മേളകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കരുത്തുറ്റ താരങ്ങളെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിനാലാണ് ആദ്യ ദിനങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഫുട്ബോൾ പ്രേമികൾ മേളയെ ആവേശപൂർവ്വം ഏറ്റെടുത്തതെന്ന് സംഘാടകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ടൂർണമെൻറ്റിൻ്റെ വലിയൊരു വിജയത്തിലേക്ക്, സമീപത്ത് നടക്കുന്ന മറ്റു ടൂർണമെൻറ്റിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും വലിയ നല്ല ഒരു വിജയത്തിലേക്ക് ടൂർണമെൻ്റ് എത്തും. എന്നാൽ ഈ 3-ാം ദിവസം കളിയാകുമ്പോഴേക്കും ആ ഒരു നല്ല ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതാണ്. അതിൽ നമുക്ക് നല്ല ഒരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. വരും ദിനങ്ങളിൽ കൂടുതൽ മികച്ച ടീമുകളും താരങ്ങളും കളത്തിലിറങ്ങാനിരിക്കെ കരിവെള്ളൂരിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ തീപ്പാറുന്ന പോരാട്ടങ്ങളാവും പിറക്കുകയെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ. തൃക്കരിപ്പൂർ പൂച്ചോലിൽ വീട്ടുകിണറ്റിൽ സാമൂഹ്യദ്രോഹികൾ വിഷം കലക്കി. രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോരിയെടുത്ത വെള്ളം ഉപയോഗിക്കാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി.
തൃക്കരിപ്പൂർ പൂച്ചോലിലെ ഡ്രൈവർ അമ്പുവിന്റെ കിണറിലാണ് സാമൂഹ്യ ദ്രോഹികളുടെ ക്രൂര വിനോദം നടന്നത്. കിണറിന്റെ ആൾമറമുകളിൽ ഗുളിക രൂപത്തിലുള്ള വസ്തു പൊടിച്ചതും കിണറിലേക്ക് വലിച്ചെറിഞ്ഞതായും കാണുന്നുണ്ട്. കിണർവെള്ളത്തിൽ നെയ് പൊന്തിയ നിലയിലാണുള്ളത്. രൂക്ഷ ഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചന്ദര പോലീസ് എത്തി പരിശോധിച്ചു. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. കിണറിന്റെ പരിസരത്തു നിന്നും ഇടവഴി വരെ മരുന്നിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതായി അമ്പുവിന്റെ ഭാര്യ അപ്പിയൽ സാവിത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഗുരുത്വം അത്യാവശ്യമാണെന്നും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുഗ്രഹമാണ് വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമെന്നും സിനിമാ നടൻ ഇന്ദ്രൻസ്. തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ ഒരു വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷം സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ വിചാരിക്കുക അമ്മ ശപിക്കും, നമ്മൾ സൂക്ഷിക്കണം. മുതിർന്നവരോടൊക്കെ ഇടപെടുമ്പോഴത്തേക്ക് അമ്മയോ അച്ഛനോ അധ്യാപകരോടൊക്കെ നമ്മൾ സഹകരിക്കും. വളരെ ബഹുമാനവും കാര്യങ്ങളും ആദരവും ഒക്കെ വേണം, ഇല്ലെങ്കിൽ ശപിച്ചു. തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ദ്രൻസ്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ വി പി ദാസൻ അധ്യക്ഷനായിരുന്നു. മികച്ച സെൻസസ് പ്രവർത്തനത്തിന് രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ ലഭിച്ച അധ്യാപകൻ പി എം സെബാസ്റ്റ്യനും കുട്ടികളുടെ പാർക്കിന്റെ ശില്പി അബ്രഹാം കുളപ്പുറത്തിനും ഇന്ദ്രൻസ് ഉപഹാരങ്ങൾ നൽകി. പൂർവ്വ വിദ്യാർത്ഥി കെ എ വിനേഷ് വരച്ച ചിത്രങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി. സുവനീർ പ്രകാശനം ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ് നിർവഹിച്ചു. സ്കോളർഷിപ്പും എൻഡോമെന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ കുര്യൻ വിതരണം ചെയ്തു. ഫാദർ ജോൺ മുല്ലക്കര, ജനപ്രതിനിധികളായ ശാന്ത ഗോപി, കെ പി സുനിത, കെ എസ് ഗോപി, തങ്കച്ചൻ കാവാലം, കെ എം ഷാജി, ജോസഫ് മുളൻമട, കെ കെ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാനേജർ പി എൻ രാജൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്ലാത്ര യു പി സ്കൂൾ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ടി വി രാജേഷ് എം എൽ എ നിർവഹിച്ചു. പിലാത്ര യു പി സ്കൂൾ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പിലാത്രയിൽ വിളംബര ഘോഷയാത്ര നടന്നു. പിലാത്ര മിനി സ്റ്റേഡിയത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. സാംസ്കാരിക തനിമ വിളിച്ചോതിയ ഘോഷയാത്ര വിവിധ കലാരൂപങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. തുടർന്ന് 60 പേർ അണിനിരന്ന തിരുവാതിരക്കളി അരങ്ങേറി. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്നാലപിച്ച സ്വാഗതഗാനം ശ്രദ്ധേയമായി. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ അധ്യക്ഷനായിരുന്നു. ഞങ്ങളൊക്കെ യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തിയ ഒരു വിദ്യാലയമായി. വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും പഠന നിലവാരത്തിലും ഒക്കെ. സുവനീർ പ്രകാശനം കൃഷ്ണൻ നടുവിലത്ത് നിർവഹിച്ചു. വൈദ്യരമന വിഷ്ണു നമ്പൂതിരി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പി ടി എ പ്രസിഡന്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ, എ ഇ ഒ വി എം രാജീവൻ, ബി പി ഒ എ പി ജയശ്രീ, വാർഡ് മെമ്പർ ബാലൻ മാസ്റ്റർ, സ്കൂൾ മാനേജർ കെ ചിത്രലേഖ, സുവനീർ എഡിറ്റർ മോഹനൻ ഉദിനൂർ, ഹെഡ്മിസ്ട്രസ് ആർ ജയലക്ഷ്മി ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 1 മുതൽ 5 വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. ഏപ്രിൽ 1, 2, 3 തീയതികളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ചിത്രശില്പ നാണയ പുരാവസ്തു പ്രദർശനം നടത്തും. ഏപ്രിൽ 4 രാവിലെ 10 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും നടക്കും. തുടർന്ന് അക്ഷരശ്ലോക സദസ്സ്, മുരളീരവം, നാട്ടുണർത്തുപാട്ട്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ നടത്തും. ഏപ്രിൽ 5 സമാപന സമ്മേളനം. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാത്തിൽ വൈപ്പര്യ മദർ സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാരന്റ് അസോസിയേഷൻ രംഗത്ത്. അധ്യാപക രക്ഷാകർത്ത സമിതി സ്കൂളെ രൂപീകരിക്കുന്നില്ലെന്നും പി ടി എക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്നും പാരന്റ് അസോസിയേഷൻ മാധ്യമസമ്മേളനത്തിൽ ആരോപിച്ചു. മദർ സ്കൂളിൽ ഇതുവരെ ഒരു പി ടി എ കമ്മിറ്റിയെ പ്രവർത്തിക്കാൻ വേണ്ടി ആ സ്കൂൾ മാനേജ്മെൻറ്റ് അനുവദിച്ചിരുന്നില്ല. 10 വർഷത്തോളമായി ആ സ്കൂൾ പ്രവർത്തിക്കുന്നു, പക്ഷെ ഇതുവരെ ഒരു പി ടി എ കമ്മിറ്റി അവിടെ ഇല്ല. ആ അവർന്നുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു ഡയറിയിൽ പി ടി എ എന്നുള്ള പേരുള്ള ഒരു 10-15 ആൾക്കാരുണ്ട്. അത് അവർ തീരുമാനിക്കുന്നു, മാനേജ്മെൻറ്റ് സ്വയം തീരുമാനിക്കുന്നു ആരൊക്കെയാണ് പി ടി എ എന്ന്. അത് ഡയറിയിൽ പ്രിൻ്റ് ചെയ്യുന്നു, സി ബി എസ് ഇ ബോർഡിന് അയച്ചു കൊടുക്കുന്നു. എന്നതിലുപരിയായിട്ട് ഒരു തവണ പോലും അതിൻ്റെ യോഗം ചേരാനോ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനോ അവരിതുവരെ തയ്യാറായില്ല.
സ്കൂൾ മാനേജ്മെന്റിന്റെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും മനമടുത്താണ് കഴിഞ്ഞ കാലങ്ങളിലെ പ്രിൻസിപ്പൽമാർ സ്കൂളിൽ നിന്ന് രാജിവെച്ചത്. ഇത് തങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടെന്നും അതിനാലാണ് സ്കൂളിലെ 75% രക്ഷിതാക്കൾ ചേർന്ന് പാരന്റ് അസോസിയേഷൻ രൂപീകരിച്ചതെന്നും അസോസിയേഷൻ പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പക്ഷേ ഈ മാനേജ്മെന്റ് ഭാഗത്തുനിന്നുള്ള ചീപ്പ് ഈഗോ അല്ലെങ്കിൽ ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു പരിധിവരെ പറഞ്ഞ അഹങ്കാരം തന്നെ പറയാം, അവരുടെ അടിമകളാണ് പ്രിൻസിപ്പാളും അവിടുത്തെ പേരൻസും അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ടീച്ചേഴ്സും എന്നുള്ള ഒരു ധാരണപ്പുറത്താണ് അവരുടെ എല്ലാ പെരുമാറ്റങ്ങളും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 വർഷം നീണ്ടുനിന്ന ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടാണ് പ്രകാശൻ മാഷ് രാജിവെച്ചത് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടത്. യോഗ തീരുമാനത്തിന്റെ ഭാഗമായി പി ടി എ അനുവദിക്കണമെന്ന് കാണിച്ച് അസോസിയേഷൻ പ്രവർത്തകർ സ്കൂൾ അധികൃതർക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തുവെന്നും എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും പാരന്റ്സ് അസോസിയേഷൻ പ്രവർത്തകർ കുറ്റപ്പെടുത്തി. സ്കൂൾ മാനേജ്മെന്റിന് താല്പര്യമുള്ളവരുടെ പേരുകൾ ചേർത്താണ് പി ടി എ രൂപീകരിക്കുന്നതെന്നും അസോസിയേഷൻ പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. മാനേജ്മെന്റിന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തപ്പോൾ താല്പര്യമില്ലെങ്കിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊള്ളാൻ പറഞ്ഞതായും പ്രവർത്തകർ കുറ്റപ്പെടുത്തി. മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് അസോസിയേഷൻ പ്രവർത്തകർ സ്കൂളിൽ നിന്നും കൂട്ടമായി ടി സി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് നടന്ന നമ്മുടെ ജനറൽ ബോഡി യോഗങ്ങളിൽ നമുക്ക് കൂടുതൽ കർശനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. 22-ാം തീയതി ചേർന്ന മാർച്ച് 22-ന് ചേർന്ന യോഗത്തിൽ വെച്ച് മാനേജ്മെന്റിന്റെ ഈ ഒരു നടപടിക്കെതിരെ മുഴുവൻ കുട്ടികളും ടി സി വാങ്ങി സ്കൂളിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം അസോസിയേഷന്റെ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ജയകൃഷ്ണൻ വി, പ്രമോദ് സി, ദിവാകരൻ സി, സൂര്യനാരായണൻ എം പി എം, വിജയകുമാർ പി കെ, പ്രകാശ് സി കെ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. 31-നുള്ളിൽ മുഴുവൻ ടി സിയും വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡോ യുഎസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സബ് ജൂനിയർ അണ്ടർ 15 ബോയ്സ് ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പൈനൂർ ചേംബർ ഹാളിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ഗംഗാധരൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇൻഡോ യുഎസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സബ് ജൂനിയർ അണ്ടർ 15 ബോയ്സ് ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പ് പൈനൂർ ചേംബർ ഹാളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ഗംഗാധരൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. അത് ഈ കമ്മ്യൂണിറ്റിക്ക് മാത്രം ഉണ്ടാക്കുന്ന അതിൽ ഈ ചതുരംഗത്തിൻ്റെ ഈ കളവും കൂടിയില്ല. ആ കളത്തിലാണ് ഇരുന്ന് അവർ കളിക്കുക. വേറെ ജോലിയൊന്നും അവർക്കില്ല. ആരും പാട്ടുമെല്ലാം തിരിച്ചിട്ട് കാര്യസ്ഥന്മാർ കൊണ്ടുകൊടുക്കും. അപ്പോൾ ഇരുന്ന് തിന്നുക എന്നുള്ളതാണ് അന്നത്തെ ഒരു കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടമല്ല, പഴയൊരു കാലഘട്ടത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഗംഗാധരൻ മേലെടുത്ത് ബൽറാം, കെ യു വിജയകുമാർ, ബാലകൃഷ്ണൻ മാസ്റ്റർ, ഇലിയാസ്, ഗോപിനാഥൻ, സത്യനാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാങ്കോല എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന അംഗൻവാടി നഴ്സറി കലോത്സവം സ്കൂൾ അങ്കണത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുശീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിരവധി കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കാങ്കോല എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന അംഗൻവാടി നഴ്സറി കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുശീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച തൈക്കോണ്ടോ പരിശീലനത്തിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2014-15 ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് പെൺകുട്ടികൾക്ക് തൈക്കോണ്ടോ പരിശീലനം സംഘടിപ്പിച്ചത്. 3 മാസം നീണ്ടുനിന്ന പരിശീലനത്തിന്റെ സമാപനവും പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി നളിനാക്ഷി അധ്യക്ഷയായിരുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സന്തോഷ്, പി കൃഷ്ണൻ മാസ്റ്റർ, ടി പി യശോദ, മല്ലപ്പള്ളി നാരായണൻ, ബി വി സുലോചന, വേണുഗോപാൽ മാസ്റ്റർ, ലളിത പി വി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ തൈക്കോണ്ടോ പ്രദർശനവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കാനായി നോർത്ത് യു പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പി രാഘവൻ മാസ്റ്റർക്ക് പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പൈനൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടകോവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ മാധവൻ നമ്പൂതിരി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കാനായി നോർത്ത് യു പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പി രാഘവൻ മാസ്റ്റർക്ക് പി ടി എയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടകോവൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വാസന്തി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ മാധവൻ നമ്പൂതിരി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഡോക്ടർ ജിനേഷ് കുമാർ എരമം സാംസ്കാരിക പ്രഭാഷണം നടത്തി. ടി എം സതീശൻ,
കെ വിജയൻ, കൃഷ്ണൻ കൈപ്പറത്ത്, എം ഡി രാജേന്ദ്രൻ, എം ശാരദ, എ വി സുഷമ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പി രാഘവൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് മഹാദേവ ഗ്രാമം കൾച്ചറൽ മൂവ്മെന്റിന്റെ ചരടുകുത്തി കോൽക്കളി അരങ്ങേറി. ആലക്കാട് നാരായണൻ നായർ സ്മാരക യു പി സ്കൂൾ വാർഷികാഘോഷ സമാപനവും അനുമോദനവും മുന്നേറ്റ പ്രഖ്യാപനവും വിദ്യാലയാങ്കണത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഗൗരി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തി അതിന്റെ സമാപ്തിയിൽ നമ്മൾ ഇന്ന് ഏവരും എത്തുകയാണ്. ഈ ദിവസം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തുടനീളം എല്ലാ വിദ്യാലയങ്ങളിലും വാർഷികാഘോഷങ്ങളെല്ലാം നടത്തി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ അവരുടെ കലാ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിക്കുകയും. ആലക്കാട് നാരായണൻ നായർ സ്മാരക യു പി സ്കൂൾ 76th വാർഷികാഘോഷ സമാപനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിലെ സബ് ജില്ലാ പ്രതിഭകളെയും ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുകയും കേരള ഫോക്ലോർ അക്കാദമി യുവപ്രതിഭ അവാർഡ് ജേതാവുമായ ജുനൈദ് മെട്ടമെലിനെ അനുമോദിക്കലും മുന്നേറ്റ പ്രഖ്യാപനവും വിദ്യാലയാങ്കണത്തിൽ നടന്നു. പ്രധാനാധ്യാപിക ടി ഗീത ടീച്ചർ മുന്നേറ്റ പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് പി ഉഷ യുവപ്രതിഭ വിജയികൾക്കുള്ള അനുമോദനം നടത്തി. സബ് ജില്ലാതല മത്സര വിജയികൾക്കുള്ള അനുമോദനം പയ്യന്നൂർ എഇഒ ടി കെ മാധവൻ നമ്പൂതിരിയും കലാമത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം മൂലച്ചേരി നാരായണനും നിർവഹിച്ചു. ചടങ്ങിൽ പി സുശീല ടീച്ചർ, കെ ഹരീന്ദ്രൻ നമ്പ്യാർ, കെ പി കണ്ണൻ, കെ മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂമാറ്റ്സ് 2015 സംസ്ഥാനതല പരീക്ഷയിൽ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിലെ നന്ദന ടി വി വിജയിച്ചു. പെരുന്തട്ട ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി വി വേണുഗോപാലിന്റെയും മാട്ടൂൽ എൻ എം യു പി സ്കൂൾ അധ്യാപിക കെ ദീപയുടെയും മകളാണ്. കുറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി വി കമലാക്ഷൻ അധ്യക്ഷനായി. സീനിയർ അസിസ്റ്റന്റ് കൃഷ്ണൻ ടി എൻ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പയ്യന്നൂർ എഇഒ ടി കെ മാധവൻ നമ്പൂതിരിക്ക് എരമംകുറ്റൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി കൃഷ്ണൻ മാസ്റ്റർ ഉപഹാരം നൽകി. സംസ്ഥാന വനിതാ വോളിബോൾ താരം കെ ജിജിനയെ ചടങ്ങിൽ അനുമോദിച്ചു. കെ വി ദേവദാസ്, കെ ശാരദ, പി വി കുട്ടൻ, പി രാമചന്ദ്രൻ, ഉഷാ ജോബി, വി വി രമേശൻ, വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ, അംഗൻവാടി കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സ്വാതന്ത്ര്യ സമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനും വാഗ്മിയുമായ വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിൽ പയ്യന്നൂരിലെ എ കെ കൃഷ്ണൻ സ്മാരക സമിതി ഏർപ്പെടുത്തുന്ന അവാർഡിന് ഈ വർഷം നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സേതുവിനെ തിരഞ്ഞെടുത്തു. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർക്ക് നൽകിവരുന്ന അവാർഡാണിത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. പാണ്ഡവപുരം, കൈമുദ്ര, അടയാളങ്ങൾ, ഉയരങ്ങൾ, നിയോഗം തുടങ്ങിയ നോവലുകളും പേടിസ്വപ്നങ്ങൾ പോലുള്ള കഥകളും രചിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ എഴുത്തുകാരനാണ് സേതു. ഒ എൻ വി കുറുപ്പ്, സി രാധാകൃഷ്ണൻ, എം ഡി വാസുദേവൻ നായർ, കാവാലം, സുഗതകുമാരി, പുതുശ്ശേരി രാമചന്ദ്രൻ എന്നിവരാണ് ഇതിനു മുൻപ് ഈ അവാർഡ് ലഭിച്ചവർ. April 18 പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ സേതുവിന് അവാർഡ് നൽകും. ടി പി ഭാസ്കര പൊതുവാൾ, ഡോക്ടർ ഇ ശ്രീധരൻ, എ വി മാധവൻ, പി പത്മനാഭൻ, ജഗദീശൻ, സദനം നാരായണൻ, പി അപ്പക്കുട്ടൻ മാസ്റ്റർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. കരിവള്ളൂർ നോർത്ത് എ യു പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പും അനുമോദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പത്മാവതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ വിരമിക്കുന്ന പ്യൂൺ പി കെ നരസിംഹൻ നമ്പൂതിരിക്കുള്ള യാത്രയപ്പും പി സി ആർ എ ദേശീയ തലത്തിൽ നടത്തിയ ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി രക്ഷയ്ക്കുള്ള അനുമോദനവും വാർഷികവും സ്കൂളിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ എം വി അപ്പുകുട്ടൻ അധ്യക്ഷനായി. സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം വി വി നാരായണൻ നിർവഹിച്ചു. കെ രാജീവൻ, തുമന തുടങ്ങിയവർ സംബന്ധിച്ചു.
കവി മേലേത്ത് ചന്ദ്രശേഖരന്റെ സപ്തതി ആഘോഷം. മേലേത്ത് കവിയിൽ നിന്നും മഹാകവിയിലേക്ക് April 4 ശനിയാഴ്ച ഗാന്ധി പാർക്കിൽ നടക്കും. പൈനൂർ തപസ്യ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അംബികാ സുധൻ മാങ്ങാട് നിർവഹിക്കും. പ്രശസ്ത കവിയും നിരൂപകനുമായ മേലേത്ത് ചന്ദ്രശേഖരൻ സപ്തതിയുടെ നിറവിൽ പയ്യന്നൂർ തപസ്യ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സപ്തതി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും. ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ച് April 4 രാവിലെ 8:30 തുളുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ കവി മേലേത്തിന് അക്ഷര തുലാഭാരം നടക്കും. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത്. തുലാഭാരത്തിന് ഉപയോഗിച്ച ഗ്രന്ഥങ്ങൾ ക്ഷേത്രത്തിന് കൈമാറും. കവി എസ് രമേശൻ നായർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അംബികാസുധൻ മാങ്ങാട് നിർവഹിക്കും. സ്വാമി അമൃതകൃപാനന്ദപുരി സപ്തതി ആശീർവാദം നേരും. തുടർന്ന് മേലയത്തിന്റെ കവിജീവിതത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മേലയത്തിലൂടെ കാവ്യദക്ഷിണ, കാവ്യപർവം, കവിയരങ്ങ്, സമാപന പർവം എന്നിങ്ങനെ വിവിധ സെഷനുകളും നടക്കും. പരിപാടിയുടെ ഭാഗമായി വൈകുന്നേരം 4 മഹാകവി മേലയത്തിനെ ആനയിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര, കാവ്യായനവും നടക്കും. സമാപന സമ്മേളനവും സപ്തതി പ്രണാമവും എസ് രമേശൻ നായർ നിർവഹിക്കും. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയാവും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സുകുമാരൻ പെരിയച്ചൂർ, VP മോഹനൻ മാസ്റ്റർ, VP കരുണാകരൻ മാസ്റ്റർ, പ്രശാന്ത് ബാബു കൈതപ്രം, K ദിവാകരൻ, KU സഹദേവൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇനി അറിയിപ്പുകൾ. മണിയറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ TP കുഞ്ഞിക്കണ്ണൻ സ്മാരക അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ വെച്ച് ജില്ലാ വോളി സംഘടിപ്പിക്കുന്നു. April 3, 4, 5 തീയതികളിൽ നടക്കുന്ന ജില്ലാ വോളി P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കരിമ്പിൽ തറവാട് കുണ്ടൂർ ചാമുണ്ടി ദേവസ്ഥാനം കളിയാട്ടം April 3, 4 തീയതികളിൽ നടക്കും. 7 ദൈവക്കോലങ്ങൾ കെട്ടിയാടും. പുളിങ്ങോ മഖാമുറൂസും ദാറുൽ അസ്ഹർ ശരിയത്ത് കോളേജ് സന്നിധാന സമ്മേളനവും April 9 മുതൽ 13 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാർക്കിംഗ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപത്താണ് പാർക്കിംഗ് സ്റ്റാൻഡ് ആരംഭിച്ചത്. തൃക്കരിപ്പൂരിൽ പോലീസ് ചമഞ്ഞ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. തൃക്കരിപ്പൂർ മട്ടമ്മൽ സ്വദേശി ബുഷയുടെ വീട്ടിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. കുടിവെള്ളത്തിനായി ദാഹിക്കുന്ന ജനതയുടെ മുന്നിലേക്ക് കൂട്ടായ്മയുടെ തെളിനീരുമായി എട്ടിക്കുളത്തെ ബിസ്മില്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ. കഴിഞ്ഞ 7 ഈ പുണ്യപ്രവൃത്തിയുടെ നിറവിലാണ് ഈ യുവസംഘം. ഇൻഷുറൻസ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി സംസ്ഥാന മോട്ടോർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് ഗുരുത്വം ആവശ്യമാണെന്നും മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും അനുഗ്രഹമാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കരുത്തെന്നും ചലച്ചിത്ര നടൻ ഇന്ദ്രൻസ്. തിരുമേനി SNDPU സ്കൂളിന്റെ വജ്രജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.